കണിച്ചർ പഞ്ചായത്തിലെ സ്വജന പക്ഷപാതത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ CPM കണിച്ചാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണിച്ചാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. CPM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണത്തെ സംബന്ധിച്ച് ആ ഭരണത്തിന്റെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ബഹുജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു മാർച്ച് സംഘടിപ്പിച്ചത്. ഇവിടെ സൂചിപ്പിച്ച നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി ഏതാണ്ട് 4 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 1 വർഷത്തിനിടയിൽ ഒരു വർഷം കൊണ്ട് പുതിയ പഞ്ചായത്ത് ഭരണസമിതിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല, എല്ലാ ഭരണസമിതികളും തദ്ദേശ സ്വയംഭരണ ഭരണസമിതികളുടെ എല്ലാം കാലാവധി അടുത്ത വർഷമാണ് അവസാനിക്കുന്നത്. ഈ അവസരത്തിൽ കണിച്ചാർ പഞ്ചായത്തിന്റെ ചില നടപടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഇനിയും നമ്മൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പരിഹരിക്കേണ്ട വിഷയങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോഴും എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഒട്ടേറെ ഭരണസമിതി, പഞ്ചായത്ത് ഭരണസമിതി, സംസ്ഥാനത്തുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ ആ ഭരണസമിതികൾ എടുക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകാതെ ഭരണസമിതിക്ക് തോന്നിയ നിലയിൽ, അല്ലെങ്കിൽ ഭരണസമിതി നയിക്കുന്ന നിയന്ത്രിക്കുന്ന പാർട്ടിക്ക് തോന്നിയ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്ന വളരെ ചുരുക്കം ജില്ലാ ഭരണസമിതി ഉടനായിട്ട് കണിച്ചാൽ പഞ്ചായത്തിന്റെ ഭരണസമിതി മാറുകയാണ്. നമുക്കറിയാം പഞ്ചായത്ത് ഭരണസമിതികളെ സംബന്ധിച്ച് തീർച്ചയായും പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉണ്ടാവും. ആ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എല്ലാം അതിന്റെ നേതൃത്വം തെരഞ്ഞെടുക്കും. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ഇതിന്റെ ഭരണാധികാരികളായിട്ട് വരുന്നത്. പക്ഷെ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ല, വ്യത്യാസമില്ലാതെ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വികസന പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് കേരളത്തിലെ പഞ്ചായത്തുകളുടെ, അല്ലെങ്കിൽ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നിലവിലുള്ള സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും മറ്റ് ഭരണസമിതികളെ പോലെയല്ല ജനകീയ പ്രശ്നങ്ങൾ, ഏറ്റവും താഴേക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴെയുള്ള ഒരു ഭരണസമിതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭരണസമിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് വികസനങ്ങൾ എന്ന് പറയുമ്പോൾ കേവലമായിട്ടുള്ള വികസനമല്ല, ഇന്നത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സമസ്ത മേഖലയിലുമുള്ള വികസനങ്ങൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു. ആ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ താഴെ തലത്തിലുള്ള വികസന പ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. ആ സഹായങ്ങൾ ചെയ്യുമ്പോൾ അതനുസൃതമായിട്ട് നിലപാട് സ്വീകരിക്കാത്ത ഒരു ഭരണസമിതിയായി കണിച്ചാർ പഞ്ചായത്തിന്റെ ഭരണസമിതി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ അവശേഷിക്കുന്ന പ്രശ്നം. ആ പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക? നേരത്തെ ഇവിടെ പറഞ്ഞു നമ്മുടെ പദ്ധതികളെ സംബന്ധിച്ച്, ആ പദ്ധതികൾ ആലോചിക്കുമ്പോൾ വിവിധ നിലകളിലുള്ള ഒട്ടേറെ കമ്മിറ്റികൾ ചേർന്നുകൊണ്ടാണ് പദ്ധതിക്ക് അംഗീകാരം ലഭ്യമാകുന്ന നിലയിലേക്ക് എത്തുന്നത്.
ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നു. ആ ഗ്രാമസഭകൾക്ക് ശേഷം വ്യത്യസ്ത മേഖലയിലുള്ള വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓരോ മേഖലയിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം, എവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനം ആദ്യം നടത്തേണ്ടത് എന്നാണ് ഈ നിലയിലുള്ള യോഗങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ആ തീരുമാനങ്ങളെല്ലാം അവസാനമാണ് ഭരണസമിതി എന്ന നിലയിൽ ആ ഭരണസമിതി ചേർന്നുകൊണ്ട് നേരത്തെ തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, നമ്മുടെ ബഹുജനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്, അത് വൺ ബൈ വൺ ആയി അതിന് പ്രയോറിറ്റി അനുസരിച്ചാണ് സാധാരണ നിലയിൽ ഭരണസമിതി തീരുമാനിക്കാറുള്ളത്. കണിച്ചാർ PHSCയുടെ വികസനം അട്ടിമറിച്ചതിനെതിരെയും ലൈഫ് ഭവന പദ്ധതിയിൽ അർഹതപ്പെട്ടവരെ ഉൾപ്പെടുത്താത്തതിനെതിരെയും പട്ടികജാതി പട്ടികവർഗ മേഖലയോടുള്ള അവഗണനക്കെതിരെയും ക്രഷർ കോറി മാഫിയുമായുള്ള പഞ്ചായത്തിൻ്റെ ഒത്തുകളി അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPM ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് കേളകം SI കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടഞ്ഞു. ആന്റണി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MS വാസുദേവൻ, PV പ്രഭാകരൻ, CPIM കണിച്ചാർ ലോക്കൽ സെക്രട്ടറി VD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പൺ ന്യൂസ്, കണിച്ചാർ.